ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അധികം ക്യാഷ് ഒന്നും കൊടുത്തിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ട. വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ തടി വെക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും വീട്ടിൽ അവൈലബിൾ ആയി ഇരിക്കേണ്ട സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെയ്റ്റ് ഗെയിൻ, നമ്മുടെ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പറയാം, അതിലേക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈത്തപ്പഴമാണ്. അപ്പോൾ ഈത്തപ്പഴം നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഫ്രഷ് ആക്കി എടുക്കുകയാണ് ഈത്തപ്പഴം. അപ്പോൾ ഒരു ഒരു 10 ചോള അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഈത്തപ്പഴം എടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് ഈത്തപ്പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സീഡ്സ് കിട്ടും, ഇല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്താലും മതിയാകും. അപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റാൻ കഴിയും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം തന്നെ. പിന്നീട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ തേങ്ങയാണ്. തേങ്ങ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ തേങ്ങ നിങ്ങൾക്കറിയാം, തേങ്ങ വെച്ചിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാലും വെയിറ്റ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ടിപ്പ് ഞാൻ ചെയ്യാട്ടോ, ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നീട് ഇവിടെ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കണം, അല്ലെങ്കിൽ എത്ര അളവിലാണ് നമ്മൾ തേങ്ങ എടുക്കേണ്ടത് വെച്ചാൽ, ഒരു ചെറിയ കപ്പ് തേങ്ങ എടുക്കുക. തേങ്ങ നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ നല്ലപോലെ സഹായിക്കും. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിതുപോലെ ചുരണ്ടിയിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിവിടെ തേങ്ങ ചുരണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കപ്പോളം തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് അവിലാണ്. അവിലൊരു 3 ടീസ്പൂണോളം അവിൽ മതിയാകും. അപ്പോൾ ഒരു ടൈം കുടിക്കാനുള്ള ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തി ആയിട്ട്, അല്ലെങ്കിൽ ഒരു കട്ടിയായ രീതിയിൽ തന്നെ നമുക്കിത് കിട്ടണം. കുറേ വെള്ളം ഒഴിച്ച് നമ്മളിത് എന്താണ് നല്ല നീട്ടിയിട്ടൊന്നും കുടിച്ചിട്ട് അതിൻ്റെ ഫലം കിട്ടൂല. പിന്നീട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് 3 ടീസ്പൂണോളം ഷുഗറാണ്. അപ്പോൾ മധുരം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മധുരം വേണം എന്നുള്ളവർ മാത്രം ഷുഗർ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ മതിയാവും. പിന്നെ നോർമലി നമ്മളിവിടെ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാലില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉള്ളവർക്കൊന്നും ഈ ഒരു ഷേക്ക് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ സിമ്പിളാണേനും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണേനും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോഴും കുടിക്കേണ്ട ടൈമും കൂടെ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഈവനിങ്ങിലാണ് കുടിക്കേണ്ടത്, അഥവാ വൈകുന്നേരം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക. അപ്പോൾ ഇത് നമുക്കൊരു 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ. പ്രായഭേദമന്യേ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നല്ല ഷെയ്ക്കായിട്ട്, അല്ലെങ്കിൽ നല്ല സ്മൂത്തി ആയിട്ട് കുടിക്കുക, തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഷെയർ ചെയ്യാനും കൂടെ മറക്കാതിരിക്കണ്ട. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സമീറ, ബൈ ബൈ.